மாத்திரம் எந்த
നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം.
ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു. മൂടന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിലത്രയും. മൂടന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശ്വാസനം കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂടന്റെ ചിരി കലത്തിന് കീഴേ കത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പ് പോലെയാകുന്നു. അതും മായത്രേ കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലതല്ലോ. ഗർവമാസന മാനസനേക്കാൾ ക്ഷമാ മാനസൻ നല്ലത്. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകരുത്. മൂടന്മാരുടെ മനസ്സിലല്ലോ നീരസമുണ്ടാകുന്നത്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. ബലവാന്മാർ കുനിയും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കതകുകൾ അടയും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. അന്ന് അവർ കയറ്റത്തെ പേടിക്കുകയും വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാവൃക്ഷം പൂക്കും. ഇഴഞ്ഞെന്ന് തുള്ളനിഴഞ്ഞു നടക്കും. രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചിരടറ്റു പോകും. പൊൻകിണ്ണം തകരും. ഉറവെങ്കിലെ കുടമുടയും. കിണറ്റിങ്കിലെ ചക്രം തകരും. പൊടി പൊണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ആ മായാമായ സകലവും മായത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു. ദൈവമേ യേശുവിനക്ക് യോഗ്യമാകുന്നു. ബാരക്മോ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയല്ലോ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയല്ലോ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടും.
നേടുമ്പോൾ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമെൻ കൂട്ടാളിയല്ലോ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമെൻ കൂട്ടാളിയല്ലോ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ടത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെൻ കൂട്ടാളിയല്ലോ അഗ്നികുണ്ടത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെൻ കൂട്ടാളിയല്ലോ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയല്ലോ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയല്ലോ എന്നീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കേണം പ്രിയനേ എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കേണം പ്രിയനേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം ദുഷ്ടപ്രവർത്തികളുടെ നിമിത്തം നീ മുഷിയരുത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത് അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക
യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവനത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപയോഗം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്ക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകിയുള്ളൂ. ദുഷ്പ്രവൃത്തികൾ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞോന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴ്പാൻ സൽമാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരിവില് കുളിച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്ടകാലത്ത് അവർ ലജ്ജിച്ചു പോകില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്ത് ഭംഗി പോലെയുള്ളൂ, അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു, അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിചയാകിയില്ല, യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരമെടുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ദോഷം വിട്ടൊഴിഞ്ഞു ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. യഹോവ നയപ്രിയനാവുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവൻ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി, എന്നേക്കും അതിൽ വസിക്കും. നീതിമാന്റെ വായ് ഞാനും പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്. അവൻ്റെ കാലടികൾ വഴുകിയില്ല, ദുഷ്ടൻ നീതിമാനായി പതിയിരിക്കുന്നു. അവനെ കൊല്ലുവാൻ നോക്കുന്നു, യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കാൻ, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവൻ ഇല്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും, എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും, നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗം ആവുന്നു, യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കുന്നുണ്ട്, അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോർ ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസം.
കണ്ടാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറി രക്ഷകൻ സന്നിധൗ ആനന്ദ കോട്ടരെ കാണുന്നല്ലോ സ്നേഹമേറി ഡോമൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കോട്ടരെ കാണുന്നല്ലോ ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടവർ ചുറ്റും നിന്ന് സ്തുതി ചെയ്തിടുന്നു തങ്കത്തീരു മുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു തങ്കത്തീരു മുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു തന്മക്കളിൽ കണ്ണോ നീരെല്ലാം താതെന്താൻ എന്നേക്കുമാ ഈ തുടച്ചീതല്ലോ പൊൻവീണകൾ ധരിച്ചമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ പൊൻവീണകൾ ധരിച്ചമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വേളു കൂട്ടരിവർ പൂർണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്കരുതി രത്തിൻ ശക്തിയാലേ പൂർണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്കരുതീരത്തിൻ ശക്തിയാലെ തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയം ഗീധരിച്ചോരിവർ കയ്യിൽ കൊരു പാടിയിട്ടാനന്ദമൂടാർത്തിയിടുന്നു കയ്യിൽ കൊരു തോലയേന്തിയിട്ടവ സ്തുതി പാടിയിട്ടാനന്ദമൂടാർത്തിയിടുന്നു ചേർന്നിടുമേ വേഗം ഞാനും ആക്കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ ചേർന്നാൽ മതി ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ
നോക്കിയിടുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയെ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആ ചെടികത്ത് നട്ടിരിക്കുന്നതും പക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല കാണാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ എത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായത് നിരൂപിക്കുന്നതോ എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു നൽകുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. അവൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴ്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പരിഹരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകാറാവുന്നു. അവന് ദൈവത്തിങ്കൾ രക്ഷയില്ല എന്നെ കുറിച്ച് പലരും പറയും. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയോർക്കുന്നവനുമാവുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചേട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേ വരുമാറാട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെയും
ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കി വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്ന് എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തു നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്മോ ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ. പരിലസിക്കും സ്വർണത്തേരുവീഥിയിൽ, അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. മാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമേ. മാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. മുത്തേനാൽ നിർമ്മിതമായുള്ള പന്ത്രണ്ട് ഗോപുരമേ, മുത്തേനാൽ നിർമ്മിതമായുള്ള പന്ത്രണ്ട് ഗോപുരമേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടും പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാടി ദൈവ തേജസാൽ മിന്നും പീടി, അന്ധതയില്ല നാടി ദൈവ തേജസാൽ മിന്നും വീട്. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവന്യെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നു ഞാൻ ചേർന്നിടുമോ
പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ കഷ്ടതയില്ല നാടി ദൈവഭക്തരിൽ വിശ്രമമീ കഷ്ടതയില്ല നാടി ദൈവഭക്തരിൽ വിശ്രമമീ പുകൾ പെരുകും പുത്തനേറുശലേമേ തിരുമാർവിൽ എന്നോ ഞാൻ ചാരിടുമോ വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ ചേർന്നിടുമോ ശുദ്ധവും ശുഭ്രവുമായി ഉള്ള ജീവജലനദിയിൽ ശുദ്ധവും ശുഭ്രവുമായി ഉള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷബാലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടുന്ന കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നെങ്ങോ പാടിടുവാൻ പുരുമോദം പാരം വളരുന്ന ഗോ വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നോ ഞാൻ ചേർന്നിടുമോ യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചെന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നുവല്ലോ. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സംഗീതമാകുന്നു.
എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു, എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്നു പിടിപ്പീൻ, വെടിവെപ്പാൻ ആരുമില്ല എന്നവർ പറയുന്നു. ദൈവമേ എന്നോട് അകന്നിരിക്കരുതേ, എന്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എന്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്ന കൊണ്ടും ലജ്ജകൊണ്ടും ഓടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. ഞാൻ എന്റെ വായ് ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് നിന്റെ ഭുജങ്ങളെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തി അറിയിക്കുവോളം. വാർദ്ധക്യ ഒന്നരയുമുള്ള കാലത്തിനെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യനാരുള്ളൂ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ഇസ്രയേലിന്റെ പരിശുദ്ധനായുള്ളോവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത് എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകും. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു, ഉപാറിക്കുമോ? സ്തോത്രം ചെയ്യുന്നതും അതിനിളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാദ്യവൃതം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരാസരമുള്ള കിണരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വാസം വർണ്ണിക്കുന്നല്ലതേ. നീ യഹോവേ, യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രനായ മനുഷ്യദേഹം അറിയുന്നില്ല, മൂട്ടദ്ദേഹം ഗ്രഹിക്കുന്നുമില്ല. ദുഷ്ടൻ പുല്ലുപോലെ മുളയ്ക്കുന്നു, നീതിയുടെ പ്രവൃത്തിയിലേക്കും തരയ്ക്കുന്നു. എന്നേക്ക് നശിച്ചുകൊണ്ടേനാകുന്നു. യഹോവേ, യഹോവേ എന്നേക്കും അതിനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രു, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതിയുടെ പ്രവർത്തിക്കുന്ന എവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്റെ കണ്ണെന്റെ ശത്രുക്കളെ കണ്ടും നിന്റെ ചെവി എന്നോട് ദീർഘദൃഷ്ടങ്ങളെ കുറിച്ചും കേട്ട് രസിക്കും. നീതിമാൻ പന പോലെ തെളിക്കും, ലബാനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളും തെളിക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചിരിക്കും. യഹോവ നേർലവൻ, അവൻ എന്റെ പാറാവിൽ നീതികളെ എന്നെ കാണേണ്ടത് തന്നെ.
ദാത്രീ എന്നും എൻ്റെ രക്ഷയാവൻ ദീനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛ ജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുമുണ്ട് സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുമുണ്ട് ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാന സന്തോഷത്തോടതു വാങ്ങി അല്ലേലുയ്യാ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി അല്ലേലുയ്യാ പാടിയിടും ഞാൻ എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഭാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തരുന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്ക് പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോൽ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള കൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചു മരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളെന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടുവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ തൻ്റെ നിരയിലെത്രേ.
ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായി ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവനെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ, സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയേട്ടെ എന്ന് സ്പഷ്ടം. മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുമെന്ന് ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണി എത്രേ വിതയ്ക്കുന്നത്. ദൈവം തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസങ്ങളും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്ന് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം ഭിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുന്നുമില്ല എന്നും ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയനായുയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള ഭാവം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നീ നക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നീ നക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോ ഭാഗ്യമുള്ളോ
നിന്നോടെ അന്ത്യം ഇന്നലെ കാളടുപ്പം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണ്മരിന്നു ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം വേഗം നിന്നെ കാണും.
Yeah.
കാണാമേ വിശ്വാസത്ത കൂടാരമാകുന്ന എം ഭവനം വീ
Thank you.
Man.
ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. പ്രിയമുള്ളവരെ, ഏതാണ്ട് വലിയ ഒരു ആയുസ് ഈ ഭൂമി ജീവിച്ചു. മക്കളെ, 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 കൊച്ചുമക്കളെ, തലമുറകളെയും ഒക്കെ കണ്ട് വളരെ ഭാഗ്യമോടെ തിരുസഭയിൽ നിയമമനുസരിച്ച് താഴാഴ്മയുടെയും പ്രാർത്ഥനയുടെയും എളിമയുടെയും നല്ലൊരു സ്ത്രീത്വത്തിൻ്റെ മാതൃക കാണിച്ച് ജീവിതം പൂർണ്ണമാക്കി തമ്പുരാൻ വിളിച്ചപ്പോൾ വളരെ ശാന്തിയോടും സമാധാനത്തോടും കൂടെ ഒരു നല്ല ഉറക്കം പോലെ ഈ അമ്മ മരണപ്പെട്ട് മടങ്ങിപ്പോയി. അമ്മയ്ക്ക് നല്ല നിത്യശാന്തി നേരുന്നു. വേറൊരു മർത്തശ്മോനി അമ്മയുടെ ദേവാലയത്തിന് വേണ്ടി അമ്മയുടെ ആൺമകൻ ജോയിയോടും പെങ്ങന്മാരോടും മറ്റു കുടുംബാംഗങ്ങളോടും അനുശോചനം അറിയിച്ചുകൊണ്ട് വീട്ടിലെ ശുശ്രൂഷ ആരംഭിക്കാൻ, പ്രധാന കാർമ്മികത്വം വഹിക്കാൻ കാവുങ്കൽ ഏറെ ബഹുമാനീയനായ മാത്യൂസ് കോറിപ്പിസ്കോപ്പ അച്ഛനെ ക്ഷണിച്ചുകൊണ്ടും സഹകാർമ്മികരായിരിക്കുന്ന വന്യ പുളിക്കപ്പച്ചനെയും പള്ളിയമ്പരച്ചനെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ശുശ്രൂഷകൾ ആരംഭിക്കാം. ഭാവായിക്കും പുത്തൊണ്ണം വിശുദ്ധമുള്ള റൗഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന വിലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഓരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ പ്രാർത്ഥനകളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കർത്താവേ നിനക്ക് സ്തുതി, പാവികളായ നിന്റെ ദാസനോട് കരുണ ചെയ്യുന്ന മിശിഹരാജാവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ഭാവം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കല്ലേ, തിന്മോട്ടോ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും തോന്നിയേക്ക് നിനക്കുള്ളതാവുന്നു, നിനക്ക് സമാധാനം, നമ്മുടെ അർത്ഥാവതിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ ദുരോലമായ ഞങ്ങളുടെ അർത്ഥാവേ ശ്രമിച്ച വാഴ്ത്തപ്പെട്ടവനാവുന്നു, ശുദ്ധമുള്ളതിനർത്ഥറിയമേ, തമ്പുരാന്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനും പാവികളുമായ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഹരവും രണ്ട് ലോകങ്ങളും നീക്കം ചെയ്യപ്പെടുമാറാട്ടെ. കരുണയുള്ള ദൈവം തമ്പുരാനെ, നിന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങനെ കർത്തകൽപ്പനയാൽ വേർപ്പെട്ടു പോയിരിക്കുന്ന ഈ മാതാവിന്റെ ആത്മാവിന് വേണ്ടി നിന്നോടങ്ങൾ അപേക്ഷിക്കുന്നു. സർവശക്തനെ, ദുഷ്ടന്മാരായ മനസ്സിലാക്കാണ്ട് വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും നീ ദാസുകളുടെ ആത്മാവിനെ വീണ്ടുകൊള്ളണമേ.
ഈ ദാസിയുടെ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് എത്തിക്കും എത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരായുമായുള്ളവേ ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്കുന്നതിന് മകളിൽ നിന്ന് പരിശുദ്ധന്മാരുടെ കൂടെ വസിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോകുലസ്മാജീവനെടുത്തിടുമ്പോൾ ലോയ്യൗഹാലേ ലോയ്യ മൃതരായി മണ്ണിൽ ചേരുന്നു കർത്തൃമഹത്വം വാഴണ്ടെന്നു ആലേ ലോയ്യൗഹാലേ ലോയ്യ തൻക്രിയകളിലുടയോ തെളിയട്ടെ ബാറയ്ക്കുമോ സുഹുല ബോല ബുറോവൽ റൂഹു കാദീശോലം വാദാമുൽമോലം പ്രിയനാം ലാസറിനെ കബറിന്നെഴുന്നേൽപ്പിച്ചോനെ വാർത്താൻ വന്നിടുവിൻ പ്രതിപാശത്തിന്നും വിധവാസുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ആരാധിക്കേ സ്തൗമൻ ഗാലോസ് ക്രിയലായസോ തറക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും കൃപയും പോഴ്ചയും മാഞ്ഞുപോകാത്തതായ നല്ലോ ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ നിനക്ക് കരയേറ്റിക്കൊള്ളുവാൻ അടിയങ്ങളെ നിയോഗ്യരാക്കണമേ. ബാറക്മോർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവേ നിനക്ക് സ്തുതി. തൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖുമാരോടുകൂടി വരുവാനിരിക്കുന്നവനുമായ മിശിയാദംബ്രാനേം സംഖ്യാതീതങ്ങളായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് അവർ ചൂണ്ടു നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപയന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്ന സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായി നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിയെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ് ചുരുളയാവചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും നീ അവിടുന്ന് നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ സകല പരേതരും നിന്റെ വലത്ത് ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോസ്മോൻ
നഗരകവാടം വഴിയാ ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ച ചെന്നരികെ നിൻ നേറ്റം ഖേദം തോന്നും നിദദത്തെ ലളിതകളെ ഭരതരുണന്മാരെയും ബാലൻ മാരെയും കണ്ട് പ്രഭുവനിതകളും ദാസികളും സന്ദാര വത്തിൽ പാടും സമേതം ചോദിച്ചേൻ കേഴും ഏന്തിന്നേവം സുന്ദരരെ വെതയോടെന്തിനു പാടിടും കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ ഈ ലോർദൻ ഭൂഷാസുഭഗതയെ ശേഷം മായിക്കൂമേശോന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈശോന്ദര്യം പാൽപുൽ കൊടിയിന്മേൽ തങ്ങം തൂമഞ്ഞിനു തുല്യം ഈശോന്ദര്യം സന്ധ്യാവേളയതിൽ വാടിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുഗ കർത്താവേ ജീവൻ നൽകീതേജോ വസനം നീ അതിനെ അണിയിച്ചിടണമേ സർവാദീശസ്തോത്രം സ്തോത്രം തേ മുറിയുറാഹിമിൻ ദയാലുവുമായ ദൈവമായ കർത്താവേ തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നത് കൊണ്ട് നിദ്ര പ്രാപിച്ചു പോയ ഈ കർത്തൃദാസിക്ക് വേണ്ടി ഈ സമയത്തെ കണക്ക് നീ ധൂപം കരുണയോടെ കൈക്കൊണ്ട ദൈവമേ സ്വർഗീയ യെരുശലേമിൽ മോഹനീയമായ വാസസ്ഥലത്തെ ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുനുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. ഓരാൻ ബാലോഹോൽമീ ആവേശാനീൻ പരിജ ഇകതന്നാത്മാതേ സസമാധാനം കൈക്കൊള്ളുക കന്മഷമഖിലം മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ നിർമ്മയൻ നീയേകൻ അപരാധികളർഹിച്ചിടും നരകത്തിൽ നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറവും ഏണം പാറയ്ക്കുമോ ൃതരോർമേൽ അവരുടെ മേൽ തെല്ലില്ല നിന കധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവ് അവരെ വിസ്തരണം ചെയ്യും നൂനം സാക്ഷാൽ അവകാശികളും തൽ
സുധരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിൻ അവരെ വീണ്ടേകും സ്വർഗമഹാരാജ്യം ജീടാ മരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലേ ദൈവം തീ നടത്തിയിടും വിധിയോർ തഞ്ചിടും ോലോലുറോവല്ലുറോഹോക്കാദീശോ നീവാഗ്ദാനത്തിൻനാടായി സ്വർഗമഹത്വം ചാർത്തിയിടും സോനോദ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തി കാന്തേനു കാത്തോരം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുത്ഥാനത്തിൽ വ്യാകുല ലോകമതൻ ചിന്തോ വിഷയമതായി ആദിമകാലത്തെ കന്മാനസമോടി സൃഷ്ടിയെ ഓർത്തൊരു ഞാൻ വെമ്പി ശാപത്താൽ മൃത്യു നിമിത്തം വേർപിരിയും നാൾവരയും നാരികളധ്യധികം വ്യഥയിൽ നാൾപോക്കി വേദനയോടു സുതരേ പ്രസവിച്ചിടും ജീവൻ പോയി പോയി വേ പിരിയും മാതാവേ നോക്കിടും ആത്മജരിൽ നെടുവേർ പോയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം ആദിസന്താപത്ത ീടുന്നു ഏദീനാരാവ കേൾക്കും നോരെല്ലാം ഖേദത്ത അവരോ ഒപ്പം കരയുന്നു ദൂതൻ ചാരെ എന്നെ കൊണ്ടിയ പോയി മാരകമാണ് താലെന്നിൽ ഭ്രമമേറ്റി നിർദയ പീഡകളാൽ മർദ്ദി ചങ്കങ്ങൾ കാൺമീൻ വടി മൂന്നാൽ എന്നെ താടിച്ച ഞാനാശ്രയം ഹീന ഞാനയ്യോദീന നിൻ സൃഷ്ടിയനാദ കൃപയാൽ പുതുതാക്കോറിയോറാഹേമേലെ കരുണ സമ്പൂർണ പുനരുത്ഥാനദിന് നിന്നോട് സൃഷ്ടിയെ നീ നവമാക്കിടേണ പതിബന്ധം പ്രതിയാൽ മേറായി മേരണ്ടായി തീർന്നൊരു
സാജായി പ്രാർത്ഥിപ്പിൻ അവരൊന്നാകണമേ പുനരുത്ഥാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വേദി നാളിൽ പാടണം പരിശുദ്ധന്മാരോ തിവൾ നിൻ സ്തുതി ഗീതം വന്നവനും വരുവോ ബ്രദർ തന്നുയരും സുതനെന്നു അവരോടാട്ട് പ്രകാരം പറഞ്ഞു പോവും. സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയും അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് ഇവയേക്കാൾ വലുതായിട്ടുള്ള പ്രവൃത്തികളെയും താൻ അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച ജീവിപ്പിക്കുന്ന പോലെ തന്നെ പുത്രനും താൻ ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുത്തിനെയും ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ വെച്ചാ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതായ സമയം വരുന്നു. അതിപ്പോൾ തന്നെ വാങ്ങുന്നു എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയ ഭക്തന്മാരിൽ ദൈവം തുല്യനു തുല്യം നരനുടെ നാളുകളോ ലോയ പൂക്കുന്നതു വയലിൽ പൂച്ചെടി പോലെ ബാറിക്കുമോ
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പേരൂർ മത്തശ്മോനി പള്ളി വികാരി വന്നിയ കല്ലാപ്പുറത്ത് കോർപ്പിസ്കോപ്പ അച്ഛൻ, ഈ പള്ളിയുടെ സഹവികാരി ഇപ്പോൾ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പള്ളിയമ്പലച്ഛൻ, ഈ പള്ളിയുടെ മുൻ സഹവികാരി ആയിപ്പോൾ കോട്ടയം ഭദ്രാസനത്തിൽ തന്നെ പങ്കടയും സെന്റ് മേരീസ് തിരുഞ്ചൂർ പള്ളിയിലും സേവനം ചെയ്യുന്ന വളരെ ബഹുമാനപ്പെട്ട പള്ളിക്കപ്പമ്പലച്ഛൻ, ഈ മാതാവ് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന മെതുമുത്രാദികളെ സഹോദരി സഹോദരന്മാരെ, ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെട, തിരിച്ചു വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ ത്യജിക്കണ നാം അതിർത്തിയിലെന്ന് നിധിസാരത്തിൽ ഈ മരണത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സുറിയാനി സഭയിലെ മക്കൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട നാല് കാര്യങ്ങളൊന്നാണ് മരണം എന്നുള്ളത്. അതെപ്പോഴോ ഏത് വിധത്തിലോ ഏത് സമയത്തോ നമുക്ക് വരുന്ന അറിഞ്ഞുകൂടാത്തതിനാൽ ഉടനെ പ്രാർത്ഥനയോടെ ഇരിപ്പിക്കുന്നുള്ളതായ വലിയൊരു സന്ദേശം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ഈ കുടുംബം പേരൂർ മത്തശ്മോനി പള്ളിയോട് ഏറെ ബന്ധത്തിൽ സഹവാസത്തിൽ അതിലപ്പുറമായി പള്ളി ചങ്കോടെ ചേർത്ത് പിടിച്ച് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതായ ഒരു കുടുംബമാണെന്ന് വളരെ വന്നിയ കോർപ്പിസ്കോപ്പാച്ചൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ്. ഒരു വൃക്ഷത്തെ അറിയുന്നൊരു ഫലം കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഏതൊരു വൃക്ഷത്തെയും അറിയുന്നൊരു ഫലം കൊണ്ട് അറിയുമ്പോൾ
നല്ലതോ ചീത്തയാണെന്ന് അറിയുവാൻ സാധിക്കും. ഏതാണ്ട് 97 വർഷക്കാലത്തോളം ഈ ലോകത്തിൽ ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കണ്ട് ഏറെ സന്തോഷത്തോടെ യാത്രയായിരിക്കുന്ന ഒരു മാതാവാണ് നമ്മളിന്ന് വേർപിരിഞ്ഞു പോകുന്നത്. എന്നാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു നല്ല ആയുസ് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം ഈ മാതാവിന് കൊടുത്തു എന്നുള്ളതിലാണ്. കുറേ കാലം അസുഖമായിട്ടിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്തൊക്കെ മക്കൾക്കൊക്കെ ശുശ്രൂഷിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അമ്മയ്ക്കും അതുപോലെ തന്നെ മക്കളുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ചെയ്യുന്നത്. ഈ വാത്സല്യ മാതാവിൻ്റെ മക്കളിൽ പൊന്നമ്മ, പൊൻപള്ളി സെൻറ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഒരു അംഗമായിട്ട് നിൽക്കുകയാണ്. മരുമകനായ സണ്ണി, ആ കുടുംബം, ആ പള്ളിയോടുള്ളതായ ബന്ധം എത്ര ശ്രേഷ്ഠതരമായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത വണ്ണം ഏറെ സ്നേഹത്തോടെ ജീവിക്കുന്നതായ, പള്ളിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അതുപോലെ തന്നെ സണ്ണിയാണെങ്കിൽ അവിടുത്തെ മനയം കമ്മിറ്റി അംഗമായിട്ട്, ചാരിറ്റിയിലെ സെക്രട്ടറി ആയിട്ടൊക്കെ സുത്യർഹമായി സേവനം ചെയ്തെല്ലാം നന്ദി ഓർക്കുമ്പോൾ തന്നെ പൊന്നമ്മ മർത്തമറിയ വനിതാ സമാജത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകയാണ്. അതുമാത്രമല്ല, കോട്ടയം ഭദ്രാസനത്തിലെ കോട്ടയം മേഖലയുടെ സെക്രട്ടറിയായിട്ട് ഇപ്പോൾ സുത്യർഹമായി സേവനം ചെയ്യുന്നു. അവിടെ നടക്കുന്നതായ, പൊൻപള്ളിയിൽ നടക്കുന്നതായ വനിതാ സമാജത്തിൽ ആരും എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ കടന്നു വന്ന്, സമാജത്തിൽ കടന്നു വന്ന് ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായം ചെയ്യുന്ന നോക്ക് നന്ദിയോടെ ഓർക്കുകയാണ്. ഇത്തരണത്തിൽ കോട്ടയം ഭദ്രാസനത്തിലെ വർത്തമറിയ വനിതാ സമാജത്തിലെ എല്ലാ അംഗങ്ങൾക്കും അവിടെയുള്ള എല്ലാ പ്രവർത്തകർക്കും ഉള്ളതായ അനുശോചനം പ്രാർത്ഥനയും മുന്നിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയിരിക്കുന്നത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തേക്കാണ്. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതായ ഒരു സ്ഥലത്തേക്കാണ് പ്രിയപ്പെട്ട അമ്മ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ യാത്ര അയക്കുവാനും ഈ അമ്മ തന്നതായ, തൊല്ലിത്തന്ന വിശ്വാസത്തിൽ അടിയൊഴിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ഏതൊരു കാര്യത്തിനു വേണ്ടി ഈ ലോകത്തിൽ ദൈവത്തെ പ്രത്യാശ വെച്ചോ ആ ഭാഗ്യത്തിലേക്ക് പോയിരിക്കുന്ന അമ്മയ്ക്ക് എല്ലാ ഭാഗ്യങ്ങളും നേരുന്നതോടൊപ്പം തന്നെ കോട്ടയം ഭദ്രാസനത്തിലെ മർത്തം പറഞ്ഞ വനിതാ സമാജത്തിലെ എല്ലാ അംഗങ്ങൾക്കുള്ള അനുശോചനം പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്ന ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താനനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വന്ദനായ കോർപ്പിസ്കോപാച്ചൻ്റെ ആശ്വാസ വചനങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പോലീസ് പുസ്തകൻ കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ രണ്ടാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഭൗമികമായ ഈ കൂടാരം അഴിഞ്ഞുപോയാൽ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. പ്രിയമുള്ളവരെ, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉറപ്പാണ്, ഹൃദയത്തിൽ കിട്ടിയ ധൈര്യമാണ് പൗലോസ് അപ്പോസ്തലൻ വാക്കുകളിലൂടെ എഴുതിയത്. ഈ ഭൗമിക കൂടാരം എന്ന് വെച്ചാൽ ഈ ശരീരം അഴിഞ്ഞു പോകുമെന്ന്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് കഴിഞ്ഞ് മനുഷ്യന്റെ കൈകൾ കൊണ്ട് നിർമ്മിക്കപ്പെടാത്തൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട് എന്ന ഉറപ്പ് അപ്പോസ്തല സമൂഹത്തിനും ആദിമ ക്രൈസ്തവർക്കും, പ്രിയമുള്ളവരെ, നാമൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ധൈര്യവും ആശ്വാസവും പ്രത്യാശയും കൊടുത്തിരുന്നത്. ഈ തലമുറ ആ മേഖലയിലൊക്കെ ഒത്തിരി പിന്നോക്കം പോയി എന്ന് പറയാതെ വയ്യ. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം, പ്രിയമുള്ളവരെ, ആ ഒരു പ്രത്യാശയിൽ ജീവിച്ചു വന്നുവെന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കി. ചുരുങ്ങിയ കാലത്ത് മാത്രമാണ് ഈ ഇടവകയെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചതെങ്കിലും, പ്രിയമുള്ളവരെ, അമ്മച്ചിയെ വന്ന് കാണുമ്പോൾ തൈലാഭിഷേകത്തിന് വിശുദ്ധ കുർബാന കൊടുക്കാനൊക്കെ വന്നപ്പോൾ ആ അമ്മച്ചിയുടെ മുഖത്തെ ചൈതന്യം, ആ സന്തോഷം, അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റി. പ്രത്യാശയോടെയാണ് അമ്മച്ചി കടന്നുപോയത്. മക്കളെ നോക്കിയാൽ അറിയാം അമ്മയുടെ സ്വത്വ ഗുണമെന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചു. പ്രിയമുള്ളവരെ, അമ്മ നമുക്ക് തരുന്ന ഒരു ഗുണപാഠമിത, നല്ല വൃക്ഷങ്ങളായി നല്ല ഫലം കായ്ച്ച് നല്ലൊരു യാത്രയപ്പൊക്കെ മേടിച്ചു പോകുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് ഈ അമ്മയുടെ ജീവിതവും ശൈലിയും നമുക്കെല്ലാവർക്കും മാതൃകയാവട്ടെ.
പ്രചോദനമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ദൈനംദിന പ്രാർത്ഥനയിൽ ഈ അമ്മയെ ഇനി നമുക്ക് സമ്മോഹിക്കാം. ഈ പ്രിയ വാത്സല്യ മാതാവിന്റെ വേർപാടിൽ പേരൂർ ആഗോള മർത്തശ്മി യാക്കൂബായ സുറിയാനിപ്പള്ളി ഇടവകയിലെ എല്ലാ മക്കൾക്കും, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട വിഹാരിച്ചൻ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടന പ്രവർത്തകർ എല്ലാവർക്കുമുള്ള പ്രാർത്ഥനയും വേദനയും അനുശോചനവും ഈ സമയത്ത് ബഹുമാനപ്പെട്ട വിഹാരിച്ചിന് വേണ്ടി അറിയിക്കുകയാണ്. പിന്നെ മൃതശരീരം സംസ്കരിക്കുവാനായി ദേവാലയത്തിലേക്ക് വിലാപയാത്രയായിട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യേണ്ടതാണ്. ആ സമയത്ത് തന്നെ ഈ വാത്സല്യ മാതാവിനെ കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ നാളിൽ ഭംഗിയേറി തീരത്ത് വെച്ച് വീണ്ടും ഒരുമിച്ച് കാണാൻ ഞങ്ങൾക്കെല്ലാം കഴിയുമെന്ന നല്ല പ്രത്യാശയോടെ അന്തിചുംബനം നൽകി ഇപ്പോൾ യാത്രയാക്കുകയും ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കും. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം കോവിഡ് പ്രോട്ടോകോൾ നിങ്ങൾ പാലിക്കുക. തുടർന്നുള്ള ശുശ്രൂഷകളിലും ദേവാലയത്തിലും 20 പേർക്ക് മാത്രമല്ലേ ഇപ്പോഴത്തെ നിയമം അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തവർ മാത്രം പള്ളിയിലേക്ക് വരാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും നിയമം പാലിക്കുക. എല്ലാവരുടെയും സ്നേഹത്തെ പ്രത്യേകം ഓർപ്പിക്കുന്നു. Yeah.
കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ അമ്മ അംഗമായിരിക്കുന്ന ഈ ഇടവകയിലെ ചാലഭാഗം സെന്റ് മേരീസ് പ്രാർത്ഥന യോഗത്തിൽ നിന്ന് ബഹുമാനാർത്ഥം ഒരു പുഷ്പചക്രം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് ബൈപ്പിലെ പ്രിയപ്പെട്ട നമ്മുടെ ജോയി അത് സമർപ്പിക്കുന്നു. കൂടെ സെക്രട്ടറി പ്രിയപ്പെട്ട സോജിൻ പൊക്കിടിയും ഉണ്ട്. ദൈവനാമത്തിൽ അത് സമർപ്പിക്കാം. പ്രാർത്ഥന ആരംഭിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, വളരെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ. ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, വളരെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ. ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, വളരെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ. ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ പ്രാർത്ഥനകളും ശുശ്രൂഷകളുമേ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സിസ്റ്റാവേ നിനക്ക് സ്തുതി. പാവയിലായ നിന്റെ ദാസനോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വന്തത്തെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുള്ള പ്രവേശിപ്പിക്കില്ലേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തിയും മഹത്വവും നിറഞ്ഞു മറിയമേ. അതിനൊക്കെ സമാധാനം ഞങ്ങൾക്ക് വേണ്ടി ബ്രഹീന്മാരും പാവീണമായി നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗണവും രണ്ട് ലോകങ്ങളിൽ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ വ്യർത്ഥലോകത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസ സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ അവിടെ നിന്റെ പരിശുദ്ധ മാലാഖമാരാൽ വഴി നിർത്തപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, ഈ ആത്മാവ് മുഖപ്രസാദത്തോടെ നിന്നെ എതിരെ കുമാറാകണമേ. ശ്രദ്ധിച്ചിടണമേൻ യാചനയേ കുഴിയതിൽ വീണവരെ പോലോയ്യ തുണയറ്ററുനരനെ പോലായിരുന്നോരേ സൗഭാഗ്യം നിങ്ങൾ കുത്താന തിന്നാളിൽ ഉൾക്കൊണ്ടോരേരും മോചനമേകും തിരുത്തുന്നതും നിങ്ങളെ നിർത്തിയിടും ഫലഭാവേലാവരും പ്രാർത്ഥിച്ചേർത്ത അവനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയുമ്പോൾ ചെയ്യും അനുവാദമെല്ലാം ഔന്നത്യവും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിക്കപ്പെട്ട എല്ലാറ്റിന്റെയും ശരണവും പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർത്തെഴുന്നേൽപ്പും ദുഃഖത്തിലിരിക്കുന്നവരുടെ ആശ്വാസവും വിലാപത്തിലിരിക്കുന്നവരുടെ ആഹ്ലാദവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യമായ ഉയർത്താവിന് സ്തുതിയും തൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ അടികൾ നിർവഹിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിൻ്റെ സൗഖ്യയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്കായി അടികൾ അർപ്പിക്കുന്നു. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യമില്ലാ സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവന്റെ ഉറവിടവും സകലത്തെയും ക്രമീകരിക്കുന്നവനുമായ ദൈവം തമ്പുരാനേയും അങ്ങ് ഭയങ്കരനും അങ്ങയുടെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും മഹാകാരുണ്യവാനുമായ ദൈവമാകുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ അങ്ങയുടെ ദിവ്യമായ ദൃഷ്ടിയുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതാം. ഞങ്ങളുടെ ഹൃദയ ചിന്തകളും ആലോചനകളുടെ ആഴവും അങ്ങയുടെ തിരുമുമ്പാകെ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും അങ്ങയുടെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുശിവ എന്ന വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നീ കൽപ്പിച്ചയക്കുകയും താല്പര്യമുള്ള എല്ലാ ആത്മാക്കൾക്കും അവൻ മരണമില്ലായ്മയും രക്ഷയും പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങയുടെ തിരുവൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും ശ്രേഷ്ഠവും അനശ്വരവുമായ ജീവിതത്തിലേക്ക് ഞങ്ങളെല്ലാവരും അയക്കപ്പെടുന്നു. കർത്താധികർത്താവും ഇരുലോകങ്ങൾക്കും അധികാരിയുമായുള്ളവയും
ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന അങ്ങയുടെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് തിരുസന്നിധാനത്തിന് ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇവിടെ നിന്ന് യാത്രയാക്കിയും സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്ന സമാധാന മാലാഖമാർ മൂലം ഈ മകളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളുകയും കർത്താവെ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ മകളുടെ ആത്മാവിനെ നീ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവെ, തിരുവിഷ്ണം ആചരിക്കുന്നവർക്ക് നൽകുന്ന സ്വർഗീയ സേനകൾ ഈ മകൾക്കും അവൾക്കും അവിടുന്ന് നൽകണമേ. കർത്താവേ, നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവരുടെ പാപങ്ങളെ പൂർണ്ണമായി ക്ഷമിക്കണമേ. ഇവിടെ വഴിയാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. രണ്ടാം മരണത്തിന്റെ ചുഴിയിൽ നിന്നും കൃപാപൂർണമായ വലം കൈ നീട്ടിക്കൊടുത്ത് ഇവിടെ ഉദ്ധരിച്ചു കൊള്ളണമേ. കർത്താവേ, ഞങ്ങളിൽ വിളിക്കപ്പെട്ട അങ്ങയുടെ തിരുനാമത്തെയും അങ്ങയുടെ മഹാകരുണയെയും ഞങ്ങളിലും ഈ നിന്റെ മകളിലും നീ ഓർത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ ഏകോത്തിന്റെ കഷ്ടാനുഭവങ്ങൾ ഈ മകൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നല്ലോ. നാഥാ, ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവളുടെ മേലുണ്ടാകണമേ. കർത്താവേ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തിച്ചേരുന്നവരെയും അങ്ങയുടെ ദാസിക്ക് നീ കോട്ടയും അനുയായും കാവൽക്കാരനും അവിടെ ആദ്യന്തമില്ലാത്ത നിന്റെ മഹിമയിൽ ഈ മകൾ ആനന്ദിക്കണമേ. അബ്രഹാമിന്റെ പണിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാനും ഈ മകൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. സമാധാനപരമായ നിര്യാണം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. നിന്റെ കരുണ കണ്ണാൽ വിലാപത്തിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. മ്ലാനവദനരായിരിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. അങ്ങയിലുള്ള മെസ്സിഹായുടെ പ്രത്യാശയിൽ മുൻകൂട്ടി തിരുസന്നിധിയിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മകനിയുമായ ഞങ്ങളുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ഗുരുക്കന്മാർക്കും ഭാഗ്യതര ഭവനങ്ങളിൽ അങ്ങയുടെ വിശുദ്ധന്മാരുടെ ഒപ്പമുള്ള ആനന്ദവും ആശ്വാസവും നൽകണമേ. ഞങ്ങളും അവരും കൂടെ അങ്ങേക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ വേഗം വന്നെത്തിടണോ നാഥാ നിന്ദയ എൻ മുമ്പിൽ എൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തുണയാകില്ല നേട്ടങ്ങൾ പൊന്നിനു വിലയില്ല വിടുങ്ങും അങ്ങീശോയാം ദേവേശൻ വിധിപീഠത്തിലിരിക്കുന്നു ധനികനു പുണ്യമതില്ലെങ്കിൽ ധനമാലംബം നൽകില്ല ധീരനു ശുദ്ധതയില്ലെങ്കിൽ ധീരതയും തുണയേ വീട സത്തമനീ നരവത്സലനീ അവിടെ മേൽ ദയ തോന്നണമെന്നർത്ഥിച്ചിടുന്ന കാരുണ്യവാനായ കർത്താവെ, നിന്നെ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന കർത്തുകൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചിക്കട്ടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അതിരിച്ചുമായ ശത്രുക്കളുടെ അദൃശ്യ ഗണങ്ങളിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ നിത്യദൈവവുമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധമായ ആലയങ്ങളിലും ജീവമുള്ളവരുടെ പട്ടണങ്ങളിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണികൾ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറാൻ ബാലോ ഹാൻ ലോൻമീ അമ്മേ മസിഹാരാജാവേശോകം ക്ലേശം ഹൃദിവയേ ശാത്ത
ശാശ്വത ജീവ സ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസാത്മാക്കൾക്ക് ആശ്വാസം മംഗളപൂർവം നൽകേണം പാർക്കോ ശൂലാബോലവറോവൽ ജനകന്മാരെ ഓർക്കേണം ദൈവധനുജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ കൊപ്പമവർ കീഴിടട്ടെ നാവാദാമൃദയാമീ കേണമാശ്വാസം പോവുക സഹജാതി ഭൂവാസം നിരസിച്ചോളെ ആരാജകുമാരൻ പാർപ്പിക്കും മണിയറതൻ തടവതിലാർന്നു പാഴരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ ശ്രീപാത്താക്കോല പറുതി സിംഹതിലേറി നിങ്ങളെ ഞങ്ങൾ അറിയിച്ചവയി എതിരായാരും ചെന്നാൽ വാനവനെങ്കിലും ദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളകോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോൾ പൗലോസ്ലിയ തെസ്സലോനിക്കരക്ക് എഴുതിയ നാം ലേഖനത്തിൽ നിന്നും വായി ബർക്മോ സഹോദരന്മാരെ പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനമാധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാലാഹിയുടെ ആമ്പടി ശബ്ദം ദൈവത്തിൻ്റെ കാഹളധ്വനിയോടുകൂടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. അപ്പോൾ മെസ്സിയായിൽ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. അമീനോയോയോയാം പ്രീതി പെട്ടിടണമേ അടിയാലിൽ ഏറും കൃപയാൽ ഇവളെ രക്ഷിക്കാം
Alleluia. Barak mor slomo lakhu. നമ്മുടെ രക്ഷക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ വിളക്കുകളെ എടുത്ത് എണ്ണവോടെ എടുത്തില്ല. എന്നാൽ ആ ബുദ്ധിമതികളാവട്ടെ തങ്ങളുടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും വന്നിച്ചുറങ്ങിപ്പോയി. എന്നാൽ അർദ്ധരാത്രിക്കാകട്ടെ ഇതാ മണവാളൻ വരുന്നു. അവന്റെ എതിരേൽപ്പിനുമായിട്ട് നിങ്ങൾ പുറപ്പെടുകയും എന്ന ആർപ്പുളി കേൾക്കപ്പെട്ടു. അപ്പോൾ ആ കന്യകമാരിൽ അവർ എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്നും കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവിനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ ഇതാ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം ആ മറ്റേ കന്യകമാര് വന്നിട്ട് പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമോ ആയിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങളും ജാഗ്രതയായിരിക്കും. നമ്മുടെ വർദ്ധാവരളി ചെയ്തു പറക്കുമോർ ശൈനോ വസ്ലോൽ. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മിശ്രാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം 3 പ്രാവശ്യം കുറിയേലായിസോനെ ഏറ്റു ചൊല്ലണം. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യമുള്ള സമയത്ത് മുഴുവൻ ഈ ദേവാലയത്തിൽ കടന്നു വന്ന് നമ്മോടൊപ്പം ദൈവത്തെ ആരാധിക്കുകയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് പ്രത്യാശയോടെ വാങ്ങിപ്പോവുകയും ചെയ്ത ഈ വാത്സല്യ മാതാവിനോടുള്ള ഇടവക അംഗങ്ങളുടെ മുഴുവൻ സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുശോചനത്തിന്റെയും പ്രതീകമായി ഇത്രയും ബഹുമാനപ്പെട്ട വന്ന വികാരി മാണി കല്ലാപ്പുറത്ത് ഉറപ്പിച്ച ഗോപാച്ച ഇപ്പോൾ മൃതശരീരത്തിൽ ശ്വാസപ്പ സമർപ്പിക്കുകയാണ്. ഓമൃതം
ബർക്മോർ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ സഹോദരിയെ ഈ താൽക്കാലിക ജീവിതം യാത്രയാക്കിയ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നും സ്വർഗീയ സേനകളുടെ സഹായം ഇവൾക്ക് നീ അയച്ചു കൊടുക്കണമേ. കർത്താവെ, ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ഓയോറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ പാളയങ്ങളോടും വഴുതി രക്ഷപ്പെടുവേണമേ. പ്രകാശഭവനങ്ങളിൽ അങ്ങയുടെ വിശുദ്ധന്മാരുടെ ഒപ്പമുള്ള ആനന്ദത്തിലേക്ക് അങ്ങയുടെ ദാസിയെ നീ ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ അങ്ങയ്ക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളെന്നുള്ളതായ വിശ്രമത്തിനും യുദ്ധങ്ങളെന്നുള്ളതായ സംരക്ഷണത്തിനും കർത്താവിന്റെ വിശുദ്ധന്മാരോടും കൂടെയുള്ള ആനന്ദത്തിന് വേണ്ടി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുമാരുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും എന്നരുളി ചെയ്ത പ്രകാരം എന്റെ കർത്താവേ, ഇതോ നിന്റെ തിരുവിഷ്ടം ഈ നിന്റെ ദാസിൽ നിറവേറിയിരിക്കുന്നു. അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം ഞാൻ നേടാൻ അർത്ഥിപ്പേൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ പ്രദീപിക്കും നിന്നെ കൂടാം. ശ്ലോമോ നൽകി ശ്ലോമോയുടെ ഭൂമി അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായിട്ട് കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്തുതി ചെയ്യുന്നു. യെരൂശലേമിന്റെ കുശലം അന്വേഷിപ്പിൻ, നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ പട്ടണങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സഭയും സുതരവും ഇരുലോകത്തും ഞാൻ തോന്നണമേ എന്മേലെങ്ങും. നീ കണ്ടെന്നെ ഞാനില്ലായി കൃപ തോന്നണമേ ഞാനുള്ളപ്പോ. എന്റെ മനഞ്ഞ പൂർണ്ണ സ്നേഹ നീ ഉയരുക സ്നേഹിതരാം സഹദേന്മാരെ മുടി ചോടിച്ച നീതി പ്രിയനേ, ദാസിയനീ കണ്ണികളെ പോൽ ചൂടാഭരണം ചൂടിക്കണം. എന്നേക്കും സ്തുതിദാതനും നദിനന്ദനനും റൂകുദിശായിക്കും. മുറിയോറാഹേമേലേനുവാദാരെ ആർദ്രതയാൽ നാദാദേവ ദാസിക്കേണമേ പുണ്യം നിന്മഹിമോ ദയനാൾതുന്നിൽ നിർത്തണമേ വാലമായിവളേ. നേട്ടത്തേ നേട്ടേ
നീഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിൽ ആശ്വാസം ധർമ്മിഷ്ടർക്കൊപ്പം നൽകാം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനായി ഒരുവാനിക്കുന്നതിനുമായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി. ബാരക്കുമോൾ അത്യുന്നതങ്ങളിൽ ചെല്ലികമന ും സമാധാനവും നിരപ്പും മനുഷ്യവും എല്ലാ ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ളതാം സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ശുചിയായ ഉത്തരനായിരിക്കുന്നതുമായ കർത്താവേ, വിശുദ്ധരുവായോടുകൂടെ നിന്നെ നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്നതിനും മരിച്ചവനുമായുള്ളോ മരിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണം. ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്നതിനും മരിച്ചവനുമായുള്ളോവേ, നിന്റെ ചെവിയായിട്ട് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണം. പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവരെ ദൈവതോ, നീ ഞങ്ങളോട് കരുണ ചെയ്യണം. നീ മാത്രം പരിശുദ്ധനാണ് പിതാവായ വിശുദ്ധരുവായോടുകൂടെ യേശുമിശിഹ, നീ മാത്രം പിതാവായ ദൈവത്തിന് മാത്രം നിത്യമായ കർത്തവ്യമുള്ളവനുമാകുന്നു. കാലമൊക്കെയും നേരമൊക്കെയും ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്ന നാളുകളൊക്കെയും എന്നേക്കും വാഴ്ത്തപ്പെടും നിത്യത്വമുള്ളതുമായ തിരുനാമത്തെ ഞങ്ങളെ വാഴ്ത്തി സ്തുതിക്കും. ഞങ്ങളുടെ പിതാക്കന്മാരുടെയുമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം മാത്രമുള്ളൂ, നീ എന്നേക്കും മാത്രങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സ്വരത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവരെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള വിശുദ്ധ വായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്തേക്കും പോയിട്ട് ചേർച്ചയാകുന്നു. ഞങ്ങളുടെ നേരെ നടക്കരുതേ, ഞങ്ങൾ പാപികളാണെന്നുള്ള ഏറ്റു പറയുന്നു. ഞങ്ങളോട് തന്നെ ഉണ്ടാവണമേ, നിന്റെ വളർത്താൻ ഞങ്ങളുടെ അവിടെ നീ പോനായിട്ട് നിന്റെ സ്നേഹത്തിന് ഞങ്ങൾക്ക് വേണ്ടി കുളിച്ചിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുളിച്ചിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടോ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥനയുള്ള വിശ്വസോഷണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്ത്രീ പാവികളായ നിന്റെ ദാസനോട് കരുണയും നമശരാജാവേ, നിനക്ക് സ്ത്രീ പാർക്കുമോനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്യം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യ ശക്തി മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഉത്തരഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീ മർത്തുമറിയമേ തമ്പുരാന്റെ പാപങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ വന്ന സമയത്തിലും ദൈവത്തമ്പുരാനോട് ഭീഷണിയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സ്വത്തമുള്ളവനും തന്നാൽ സ്വലോ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധവായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് വിശുദ്ധി അനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് വരേറി തന്റെ പിതാവിന്റെ വലത്തു ഭാഗത്തുള്ളവരും ജീവനുള്ളവരെയും
മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുവായ കർത്താവിനെ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും സ്ലൈകികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസാവുന്നു മാത്രമാവുന്നു നിങ്ങളെ ഏറ്റവും മരിച്ചു പോയി ഉയർപ്പം വരുവാനിരിക്കുന്നു. ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. കർത്താനിക്കപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയത്തിൽ വെച്ചുള്ള ആശുശ്രൂഷയിലൂടെ പരിവസാനിക്കുന്നു. അത് ശരീരം സംസ്കരിക്കാനായി പോൾ സെമിത്തേരിയിലേക്ക് എടുക്കുന്നതാണ്. സ്ഥലപരിമിതിയും നിയമത്തിൻ്റെ നിബന്ധനയുള്ളതുകൊണ്ട് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം സെമിത്തേരിയിലേക്ക് വന്നാൽ മതിയാവും. അല്ലാത്ത ആളുകൾ സൈഡ് ഹാളിൽ ശാന്തരായി നിശബ്ദരായി നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ കൃത്യം ഓർപ്പിക്കുന്നു. കൃപ നിറയും മശിയോ ഹൃദയം നിന്നാസി ഉത്താരം നൽകി നവ്യതയും സ്വർഗേ മക്കളിലപ്പൻ കൃപ ചെയ്യും അതുപോലെ. ഹല്ലേലൂയ്യ.
ഭക്തന്മാരെ ദൈവം കൃപ ചെയ്യും. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികാ യോഗ്യതയോടും കൂടെ ഒരു നല്ല ക്രിസ്ത്യാനി ഉചിതമായ നിലയിൽ പ്രാപിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസിയെ ദൈവം പ്രവാൻ തന്നെ വിശുദ്ധമായ തൃക്കരങ്ങളിൽ അംഗീകരിപ്പാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടെ അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നതമായ സ്ഥാനം ഈ മകൾക്ക് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറിയും മേശയും തോട്ടവും കർത്താവ് ഈ പ്രിയ മകൾക്ക് നൽകുമാറാവട്ടെ. മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണുകയോ ചെവിയുണ്ട് കേൾക്കപ്പെടുകയോ ഹൃദയങ്ങളെ സംഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവത്തിൻ പ്രാവൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതുമായ ആ സ്വർഗീയ വാഗ്ദത്തം കർത്താവ് ഈ പ്രിയപ്പെട്ട മകളുടെ മേൽ നിവർത്തിക്കട്ടെ. കർത്താവിൻ്റെ എല്ലാ പാപങ്ങളെയും പൂർണ്ണമായി പരിഹരിച്ച് ക്ഷമിക്കട്ടെ. ദേശപൂർണമായ താൽക്കാലിക ജീവിതത്തിൽ വെച്ച് ഈ മകളിൽ നിന്ന് ഒന്ന് പോയിട്ടുള്ള എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദൈവം പൂർണ്ണമായി ക്ഷമിക്കുകയും തൻ്റെ മഹാകരുണയാലവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുകയും അന്യോന്യം നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിലൂടെ നിങ്ങളെല്ലാവരും നീതീകരണം പ്രാപിപ്പീൻ. മരിച്ചവരിൽ നിന്ന് നിങ്ങളുടെ കരുണ പിൻവലിക്കരുത്. വിരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള ആ തിരുവചനമനുസരിച്ച് വിശുദ്ധ സഭയുടെ മക്കളെന്ന നിലയിൽ നിങ്ങളെല്ലാവരും വന്നാൽ ഇപ്പോൾ ആ ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നല്ലോ. ദൈവം നമ്പരാൻ നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളയൊന്ന് നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകട്ടെ. കർത്താവിൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ എല്ലാ തെറ്റുകളെയും ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും നമ്മുടെ കർത്താവും ദൈവവുമായ യേശു മിശിഹ നമ്പരാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ തൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ നല്ല വാചനങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും. എൻ്റെ പിതാവിനാൻ അനുഗ്രഹിക്കപ്പെട്ടവർ ലോകത്തിൻ്റെ ആരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ ഒരുക്കപ്പെട്ട സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചുകൊള്ളൂ എന്ന് നരളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ എല്ലാ മരിച്ചുപോയുടെയും പ്രത്യേകാൽ തൻ്റെ ശരണത്തിന്മേൽ നിത്യ പ്രാപിച്ചിരിക്കുന്ന മിശിഹായുടെ ദാസികളുടെയും പാപങ്ങളെ കർത്താവ് പൂർണ്ണമായി ക്ഷമിക്കട്ടെ. കർത്താവുകളെ തൻ്റെ വലത്തു ഭാഗത്ത് വിളിച്ചു നിർത്തട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഈ മകളുടെ വാസവും ആനന്ദവും ആക്കി തീർക്കട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യാർത്തോടെ അമ്മയുടെ എല്ലാ പരിശുദ്ധന്മാരുടെ ശുദ്ധിമുദികളുടെയും പ്രത്യേക പരിശുദ്ധ മർത്തശ്വരമ്മയുടെയും ഗുരുവിൻ്റെ ഏഴു മക്കളുടെ വിലയേറിയ പ്രാർത്ഥനകളായി സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സ്ഥാപിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവനമ്പരാവാൻ തൻ്റെ ശരണത്തിന്മേൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസിയും ആരാധകയുമായി മകളെ കൃപയോടെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ എന്ന നീക്കും രണ്ട് ലോകങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സംസ്കാര ശുശ്രൂഷയുടെ പരവസാനിക്കുന്നു. ഭവനത്തിലും ദേവാലയത്തിലും വെച്ച് നടത്തപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ പൊന്നിയ ഓർത്തിസ്കോപ്പ് അച്ഛന്മാർ, ബഹുമാനപ്പെട്ട വിളിക്കപ്പുറമ്പലച്ചൻ, കടന്നു വന്ന ബന്ധുമിത്രാദികൾ എല്ലാവരോടുമുള്ള ഭവനക്കാരുടെ കൃതജ്ഞതയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് മുന്നോട്ട് കടന്നു വന്ന് വാഴ്വ സ്വീകരിച്ച് അസലി പ്രവൃത്തി മടങ്ങാവുന്നതാണ്. നാളെ കഴിഞ്ഞ് മൂന്നാം ദിവസം 7 മണിക്ക് വിശുദ്ധ കുർബാന പള്ളിയിൽ വെച്ചുണ്ടാകും. കുടുംബാംഗങ്ങളൊന്നും അതിശയം ഓർക്കുന്നു. ബർക്കും ഓരോ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു.
ഈ ആത്മീയമായ മരണാനന്തര ശുശ്രൂഷ നിങ്ങളോടൊപ്പം സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ദൈവമായ ഭർത്താവാങ്ങളെ മങ്ങിച്ചുപോയവരെ ബലഹീനതയുള്ളവയെ വളരെക്കുള്ള മാധ്യമങ്ങളെ പ്രാർത്ഥന അങ്ങയുടെ സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട വാക്ക് കേൾക്കണമേ ആ ബോബ്രൂഹക്കാരിയിലോ ആ